നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഇന്ന് നമുക്ക് ചൊവ്വയുടെ രാശിമാറ്റ ഫലം മൂലമുള്ള ഓരോ രാശിക്കൂറുകാരുടെയും നക്ഷത്രഫലത്തെ നോക്കാം. 20/10/2024 ചൊവ്വ രാശി മാറി കർക്കിടൻ രാശിയിലേക്ക് എത്തുകയാണ്. കർക്കിടൻ രാശി ചൊവ്വയുടെ നീചരാശിയാണ്. എന്നിരുന്നാലും ഗോചരത്തിൽ ഫലവ്യത്യാസങ്ങൾ പറയുന്നില്ല. കർക്കിടകൻ രാശിയിൽ നിൽക്കുമ്പോൾ ശശിമംഗള യോഗം എന്നും പറയാറുണ്ട്. ചൊവ്വ കർക്കിടകത്തിൽ നിൽക്കുന്നത് മൂലം ഓരോ രാശിക്കൂറുകാർക്കും ഉണ്ടാകുന്ന ഗോചര ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാർക്ക് 4ാം ഭാവത്തിലാണ് ചൊവ്വ വരുന്നത്. അതുകൊണ്ട് തന്നെ ദുർജന സംസർഗമുണ്ടാകാം, ഉദരരോഗമുണ്ടാകാം, പനിയുണ്ടാകാം, രക്തസ്രാവവുമാണ് ഫലമായി പറയേണ്ടത്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകയരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 3ാമത്തെ രാശിയിലേക്കാണ് ചൊവ്വ എത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണം മുതലായ ധാതുദ്രവ്യങ്ങളുടെ ലാഭം, ഈശ്വരപ്രീതി, ശത്രുനാശം ഇവയാണ് ഫലം പറയേണ്ടത്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, ഉണർന്നത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാർക്ക് 2ാം ഭാവത്തിലേക്കാണ് ചൊവ്വ എത്തുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നുള്ള ഭയവും കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവവും അഗ്നി ഭയവും ശത്രുപീഡയും ദുഃഖവും മാനഹാനിയും മനപ്പീഡയും രോഗവും ശരീരക്ഷതവും ഇവയെല്ലാം മൂലമുള്ള ക്ലേശവുമാണ് ഫലം പറയേണ്ടത്. ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, മാലിന്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാർക്ക് ജന്മരാശിയിലേക്കാണ് ചൊവ്വ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശരീരക്ഷതവും കാര്യഹാനിയുമാണ് ഫലം പറയേണ്ടത്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകംപൂരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 12ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകാം. ചൂട്, രക്തകോപം, ദുർവ്യയം, നേത്രരോഗം എന്നീ ദോഷഫലങ്ങളെ പറയണം. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 3/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാർക്ക് 11ാം ഭാവത്തിലാണ് ചൊവ്വ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമാധികാരി എന്നുള്ള സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 10ാം ഭാവത്തിലാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പല രീതിയിൽ ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് വൃശ്ചിക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. വൃശ്ചിക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കെട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചിക്കൂറുകാർക്ക് ചൊവ്വ 9ാം ഭാവത്തിലാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനനാശം, രോഗങ്ങൾ, കാര്യഹാനി ഇവയാണ് ഫലം. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലംപുരയുടെ ഉത്രാടംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 8ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒടുവ്, ചതവ് മുതലായ കാര്യങ്ങളാൽ രക്തകോപം, മറ്റു രോഗങ്ങൾ, മാനഹാനി, മനക്ലേശം എന്നിവയാണ് ഫലം. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 3/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാർക്ക് 7ാമത്തെ രാശിയിലേക്കാണ് ചൊവ്വ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യയോട് കലഹമുണ്ടാകാം, കണ്ണിനും വയറിനുമൊക്കെ രോഗങ്ങൾ ഉണ്ടായേക്കാം. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പുരുട്ടാതിയുടെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 6ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ചെമ്പ്, സ്വർണം മുതലായ ധാതു ദ്രവ്യങ്ങളുടെയൊക്കെ ലാഭം, കലഹം, ഭയം, ശത്രുക്കളോട് പിണക്കം എന്നിവയൊക്കെ ഉണ്ടായേക്കാം. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്നത് പുരുട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 5ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ശത്രുഭയം, സന്താനങ്ങൾ നിമിത്തം ദുഃഖം, രോഗഭയം എന്നിവയാണ് പറയേണ്ടത്. 12 രാശിക്കൂറുകാരുടെയും കർക്കിടൻ രാശിയിലുള്ള സ്ഥിതി, അതുമൂലമുള്ള ഫലം ഇവയൊക്കെയാണ് പറഞ്ഞത്. ഇത് ചൊവ്വയുടെ മാത്രം രാശിമാറ്റ ഫലമാണ്. മറ്റു ഗ്രഹങ്ങളുടെയും രാശിസ്ഥിതി മൂലമുള്ള ഫലത്തെ ഒന്നിച്ച് ഘടിപ്പിച്ച് വേണം ഗോചര ഫലത്തെ നിർണ്ണയിക്കുവാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്.
ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.